നമസ്കാരം. ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംശയമാണ് അഴിമതി. അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നൊരു രൂപമുണ്ട്, മറ്റാരുമല്ല ജേക്കബ് തോമസ് IPS, വിവാദങ്ങളുടെ തോഴൻ. ശ്രീ ജേക്കബ് തോമസ് IPSനെ ജെബി ജംഗ്ഷനിൽ അതിഥിയായി ഞങ്ങൾ കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ജേക്കബ് തോമസ്, താങ്കളെ ഒരുപാട് കാര്യമായിട്ട് ഈ സോഫയിൽ ഇരുത്തണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ താങ്കൾ പല ഘട്ടങ്ങളിലും ഒന്ന് വഴുതി കളിച്ചെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാരണമുണ്ടോ താങ്കൾ ഈ വരവ് വൈകിപ്പിച്ചതിന്? സംഭവാമി യുഗേ യുഗേ എന്ന് പറയാറില്ലേ, ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് അല്ലേ സംഭവിക്കുകയുള്ളൂ. അത് ചിലപ്പോൾ നേരത്തെ ആവില്ല, ചിലപ്പോൾ താമസിക്കുകയുമില്ല. താങ്കളുടെ സംസാരത്തിൽ എപ്പോഴും ഇതുപോലുള്ള ചില വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചില ഉദ്ധരണികൾ കാണാം. ഇത് ഒരുപക്ഷെ നേരിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഇല്ലാതാക്കാൻ വേണ്ടി താങ്കൾ എടുത്തുപയോഗിക്കുന്ന ഉപായമാണോ, അതോ ഇത് താങ്കളുടെ ഒരു സംഭാഷണ ശൈലിയുടെ ഭാഗമാണ്? നമ്മൾ കുറേ പ്രായത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഒരു സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ ആ സംസ്കാരത്തിൻ്റെ അന്തസത്തയിൽ ആണല്ലോ ഈ പറഞ്ഞ നമ്മുടെ വേദാസും ഉപനിഷത്തിലോ അതിലൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നതല്ലേ. അത് നമ്മളുടെ ഒരു കുറേ വർഷങ്ങളാകുമ്പോൾ നമ്മളത് ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ്, നമ്മളങ്ങനെ കണ്ടു വളരെ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് വരുന്നത്. ഞാൻ ആലോചിച്ച് പറയുന്നതല്ല അത്. താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ഇമേജിനെ കുറിച്ച് താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് ഞാൻ ചിന്തിക്കുന്ന കാര്യം നല്ല ആരോഗ്യം എനിക്കുണ്ടായിരിക്കണം. താങ്കൾ നല്ല കരാട്ടെ, മറ്റേ മെഡിറ്റേഷൻ, യോഗ, അങ്ങനെ സാധാരണക്കാരൊന്നും ചെയ്യാത്ത രീതിയിലുള്ള എല്ലാവിധ മാനസിക ശാരീരിക അഭ്യാസങ്ങളിൽ താങ്കൾ വ്യാപൃതനാകുന്ന ആളാണ്. അത് ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്. എൻ്റെ ആരോഗ്യം, യോഗ, അത് നമ്മളെ ഒരു ശാന്തിക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണല്ലോ യോഗ എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ വരുന്നുണ്ട്, താങ്കളെ കരാട്ടെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ വരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെമ്പുന്നുണ്ട്, നോക്കട്ടെ. ബേസിക്കലി ജേക്കബ് തോമസ് സാർ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് കോളേജ് തലം മുതൽ കരാട്ടെ അഭ്യസിക്കുന്നുണ്ട്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അഴിമതിക്കെതിരെ പോരാടുമ്പോൾ ഇഷ്ടംപോലെ ശത്രുക്കൾ, സീനിയർ IPS ഉദ്യോഗസ്ഥൻ മുതൽ ഇവിടുത്തെ കരാറുകാർ വരെ, അവർക്കെതിരെ പോരാടുമ്പോൾ ഒരു വിൽ പവർ തനിയെ ഉണ്ടാവേണ്ടതാണ്. അത് മാർഷൽ ആർട്ടിൻ്റെ ഒരു ഗുണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് ഈ അവസരത്തിൽ സാറിനോട് ചോദിക്കാനുള്ളത്, സാറിൻ്റെ മേഖലയിൽ മാർഷൽ ആർട്ട് എന്തോരം സാറിന് ഗുണം ചെയ്തിട്ടുണ്ട്? വളരെ തീഷ്ണമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ താങ്കളുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ പരിമപ്പെടുത്താൻ വേണ്ടി ഈ കരാട്ട്. ഇതൊന്ന് താങ്കളുടെ ഗുരുവും കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്, എത്ര കണ്ട് താങ്കൾക്ക് ഇത് ഉപകാരപ്രദമായി? BSC പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. അതിനുശേഷം ഡൽഹിയിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ പഠിക്കാൻ മോഡൽ ടൗണിലൊരു ക്ലാസ് അന്വേഷിച്ചു. അന്നൊക്കെ കരാട്ടെ വളരെ കുറച്ച് ക്ലാസ്സുകളേ ഉള്ളൂ, അപ്പോൾ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഞാൻ അന്വേഷിച്ച് പോയി, അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ബസ് കയറി പോയി പഠിക്കുമായിരുന്നു. പിന്നീട് ആ സാറിനെ തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു 10-20 പേരെ പിള്ളേരെയൊക്കെ സംഘടിപ്പിച്ചൊരു ക്ലാസ് അവിടെ ഇടാൻ തുടങ്ങി. ആ സാറ് ദുബായിക്ക് ഒരു ജോലി കിട്ടിപ്പോയപ്പോഴത്തേന് ആ ക്ലാസ് സാർ എന്നെ ഏൽപ്പിച്ചു പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ വന്നിട്ട് അപ്പോൾ അങ്ങനെ കരാട്ടെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കരാട്ടെ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ലിവിങ്ങിൻ്റെ ഒരു ഭാഗമാകും. അപ്പോൾ അത് നമ്മുടെ ലൈഫിനെ ചിട്ടപ്പെടുത്തുക. ഇപ്പം ഞാൻ കരാട്ടെ അധികം ചെയ്യില്ല, എല്ലാ ദിവസവും ചെയ്യത്തില്ല. പക്ഷെ കരാട്ടയുടെ ചില റിഫ്ലക്സ് ആക്ഷനിലുള്ള ചില ആക്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഒരാള് അറ്റാക്കിന് വന്നാൽ ഒരു 3-4 പേരെ വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ മെന്റലി അതൊരു ഒരു പ്രിപ്പറേഷൻ. 4-5 പേരുടെ ഒരു രൂപം എപ്പോഴും മനസ്സിലുണ്ടാവുമല്ലോ. ഉണ്ടാവും അല്ലെ? ഇപ്പോഴുള്ള നമ്മുടെ പത്രങ്ങളിലൊക്കെ വരുന്ന കഥാപാത്രങ്ങളായിരിക്കും. വേണ്ട, ഉത്തരം വേണ്ട. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കോൺഫിഡൻസ് ആ ഒരു വിൽ പവർ കോൺഫിഡൻസ് നൽകുന്ന ഒരു ശിക്ഷണമെന്നോ അല്ലെങ്കിൽ അഭ്യാസമെന്നോ വേണേ കരാട്ടെ പറയാം. ഞാൻ അങ്ങനെ തന്നെ കാണുന്നത്. അതുപോലെ ഈ യോഗ, കരാട്ടെ യോഗം കൂടെ ഒരു രണ്ട് പേസിലുള്ള സാധനങ്ങളാണ്. പേസ് വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ നമ്മളുടെ മൈൻഡിൽ
കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പം യോഗയിലും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പം മന്ത്രം എന്ന് പറയുമല്ലോ, ഇപ്പം രാമ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു മന്ത്രത്തിൽ കൂടി നമ്മൾ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കും, കോൺസെൻട്രേഷൻ അടുത്ത സ്റ്റേജിലേക്ക്. പിന്നെ അവസാനം മന്ത്രമില്ലാതെ നമ്മൾ ഒരു ഒരു കോൺസെൻട്രേഷനിലേക്ക് പോകും. അങ്ങനത്തെ പല സ്റ്റേജസ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ കരാട്ടെയും അതിൻ്റെ ഒരു ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം വേണ്ടതാണ്. അപ്പം ഒരു ഏകാഗ്രത, ഇപ്പം എൻ്റെ പുറകിൽ ഒരാളുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ കാണാൻ പറ്റും. അത് കോൺസെൻട്രേഷൻ കൂടെയാണ്. എൻ്റെ പുറകിൽ ഇപ്പോൾ ഒരാളുണ്ടെന്ന് എനിക്ക് കാണാം, കണ്ണില്ലല്ലോ, കണ്ണുകൊണ്ടല്ല അത്. അത് കരാട്ടയുടെ അതുപോലെ യോഗയുടെയും ഒരു പ്രത്യേകതയാണ്. കുറേ അകലെ പുറകിൽ ഒരാളുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ താങ്കളെ അങ്ങനെ പിന്നിൽ നിന്നും ഒന്നും ആക്രമിക്കാൻ പറ്റില്ല. ആക്രമണം മാത്രമല്ലല്ലോ പ്രതിരോധത്തിന് ആവശ്യം പല കാര്യങ്ങൾക്ക്. അതല്ല, പിന്നിൽ നിന്നൊരു ശത്രുവിന് താങ്കളെ അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. സാധാരണഗതിയിൽ വളരെ സങ്കീർണമായ അവസ്ഥയിൽ നമ്മൾ പറയണ ബാക്ക് സ്റ്റാബിങ് അങ്ങനെയാണ്, പിന്നിൽ നിന്നുള്ള കുത്ത്. നല്ല ശത്രുക്കൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്നല്ലേ ആക്രമിക്കത്തുള്ളൂ. പക്ഷേ എല്ലാവരും നല്ലതായിരിക്കണം എന്നില്ലല്ലോ. താങ്കൾ ഒരുപാട് ബാക്ക് സ്റ്റാബിങ്ങിന് വിധേയമായിട്ടുള്ളൊരു ഒരു ഉദ്യോഗസ്ഥനല്ലേ? സ്റ്റാബിങ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ മുറിവുകളൊന്നും ഇല്ലല്ലോ. മുറിവുകളൊന്നുമില്ല. നമ്മൾ ബാക്ക് സ്റ്റാബിങ് എന്നുള്ള ആ സംജം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടല്ല എന്നുള്ളത് താങ്കൾക്ക് അറിയാം. അത് മനസ്സിൽ മുറിവുകളില്ല. ഇല്ല ഇല്ല, അവരോടൊരു വിഷമമൊന്നുമില്ല, ഒന്നുമില്ല. ഈ യോഗ എന്ന് പോലെ താങ്കൾ തുടങ്ങിയത് അതും ചെറിയ വയസ്സിലാണ്? യോഗ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് പുഴയിൽ കുളിക്കാൻ പോകുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പുഴയിൽ കുളിക്കാൻ പോകും. അപ്പോൾ പുഴയുടെ സൈഡിൽ ഒരു ചെറിയ പാറയുണ്ട്. അപ്പോൾ പാറയിൽ നിന്ന് അന്ന് യോഗ പുസ്തകം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് കണ്ടിട്ട് അതിലെ ചില എക്സസൈസ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊരു യോഗയുടെ ഒരു അർത്ഥത്തിലോ അതിൻ്റെ ഒരു ഫിലോസഫിയിലോ ഒന്നും അല്ല അന്ന് ചെയ്യുന്നത്, എക്സസൈസ് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയെന്ന് പറയാം. പക്ഷെ പിന്നീട് ഞാൻ അത് നന്നായിട്ട് പഠിക്കാൻ പോയത് തൃശ്ശൂർ അയ്യന്തോൾ ഒരു മൂർത്തി എന്ന് പറയുന്ന ഒരു ഗുരുവാണ് എന്നെ യോഗ ആദ്യം പഠിപ്പിക്കുന്നത്. അവിടെ അന്നൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് അയ്യന്തോളിലേക്ക് പോകും. ഓവർ ബ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡിൽ ആയിരുന്നു ആ മൂർത്തിയുടെ പഠിപ്പിച്ചത്. മൂർത്തിയാണ് ആദ്യം ശീർഷാസനം ചെയ്യാനും സർവാംഗാസനം ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുന്നത്. താങ്കളുടെ പിതാവ് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് ശീർഷാസനം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ചെയ്തിരുന്നു, യെസ്. അതും കണ്ടിട്ടുണ്ട്. അപ്പൊ യോഗ താങ്കളുടെ ബ്ലഡിലുണ്ട്? നമ്മുടെ എല്ലാവരുടെയും ബ്ലഡിൽ ഇല്ലേ? ഉണ്ട്. താങ്കൾ കുറച്ചുകൂടെ പ്രകടമായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാം. വരട്ടെ ഒരാൾ യോഗയുടെ. ജേക്കബ് തോമസ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, സാധാരണ നമ്മൾ യോഗ അല്ലെങ്കിൽ വേദാന്ത പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ശ്രവണം, മനനം, നിധിധ്യാസനം. ശ്രവണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അതിനെ വീണ്ടും അപഗ്രഥിക്കുക, അത് പിന്നെ പ്രവൃത്തി പദത്തിലോട്ട് കൊണ്ടുവരിക. ജേക്കബ് സാർ അത് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സാറിനോടൊരു ക്വസ്റ്റ്യൻ. യോഗ ഒരു ഫിസിക്കൽ പ്രാക്ടീസ് എന്നുള്ള നിലയ്ക്കും ഒരു ഫിലോസഫി എന്നുള്ള നിലയ്ക്കും സാറ് പഠിക്കാൻ ശ്രമിക്കുന്ന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്രത്തോളം ആ ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കൺസെപ്റ്റും സാറിന് എത്രത്തോളം സാറിൻ്റെ പ്രവൃത്തി മേഖലയിൽ അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ സാറിന് സ്വാധീനിക്കുന്നുണ്ട് എന്നൊന്ന് അറിഞ്ഞാൽ. താങ്കൾ കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലത്തിനിടയ്ക്ക് മാധ്യമങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. വളരെ തീഷ്ണമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ സാഹചര്യത്തിലൂടെയാണ് താങ്കൾ കടന്നു പോയത്. ഒരുമാരിപ്പെട്ട ആൾക്കൊന്നും വേണമെങ്കിൽ പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ കരാട്ടെ, ഈ പറഞ്ഞ യോഗ എന്നുള്ളതെല്ലാം ഒരുപക്ഷെ താങ്കളെ കുറച്ചും കൂടി മാനസികമായിട്ടും ശാരീരികമായിട്ടും പരിവപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു സംയമനം, റിസ്ട്രെയിൻറ്റ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ജാഗ്രത, അല്ലെങ്കിൽ സമനില വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി, ഇതൊക്കെ താങ്കൾക്കൊരു ചെരുവികയായിട്ട് സഹായകരമായിട്ടുണ്ടോ? ആദ്യമായിട്ട് ഞാൻ ഹൈ റേഞ്ചിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ ജനിച്ചപ്പോൾ ഈ ഇന്നത്തെ ഇടുക്കിയൊക്കെ ഒന്ന് കോട്ടയം ജില്ലയാണ്, ഹൈ റേഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ ഹൈ റേഞ്ചിൽ പ്രകൃതിക്ഷോഭങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, അത് പ്രകൃതിക്ഷോഭവും പ്രകൃതി രോഷവും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് അതിൻ്റെ ഏറ്റവും രൗദ്രഭാവത്തിൽ നമുക്ക് കാണാൻ പറ്റും. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മരം വെറുതെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് വീഴുന്നതും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇടതൊടാത്ത അപ്പയമാരി അങ്ങനത്തെ. അപ്പോൾ അത് ഹൈ റേഞ്ചിൽ നിന്ന് ഒരാൾക്ക് അവിടുത്തെ ആ ഒരു ഈ പ്രകൃതിക്ഷോഭങ്ങളെ, അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു രോഷങ്ങളെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നും അങ്ങനത്തെ അവസ്ഥകളെ നേരിട്ട അത് കൗതുകത്തോടെ കാണുകയും അത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾക്ക് പിന്നീടുള്ള നമ്മുടെ യാത്രയിൽ എന്ത് രോഷവും എന്ത് പ്രതിബന്ധവും എന്ത് പ്രതിഭാസവും വന്നു കഴിഞ്ഞാലും നമുക്ക് അത് പാർട്ട് ഓഫ് നേച്ചർ, പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ കാണുന്നത്. താങ്കൾക്കൊരു തലോടൽ മാത്രമായിരുന്നു അതൊക്കെ?
നമ്മളത് കാണും. ഞാൻ പറഞ്ഞല്ലോ കൗതുകത്തോടെ അതിനെ ചിലതിനെ കാണും, ചിലതിനെ നമ്മൾ അനുഭവിക്കും, പലതിനും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സാധാരണഗതിയിൽ രോഷാകുലനാകാം. പലതരത്തിലുള്ള പ്രസ്താവനകൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് രണ്ട് സാമ്പിൾ കാണിച്ചു. ശ്രീ ജേക്കബ് തോമസിന്റെ ട്രാൻസ്ഫർ ആയി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മഞ്ജലാംകുഴി അലിയെയും കുറ്റക്കാരാക്കിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അവർക്കത് യാതൊരു പങ്കുമില്ല, അവർക്ക് രണ്ടുപേർക്കും പങ്കില്ല. ഇത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അബോധാവസ്ഥയിൽ കിടന്നൊരു യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വിളിച്ചപ്പം ഈ സർക്കുലറിന്റെ പേരിൽ ആംബുലൻസ് പോയില്ല. അല്ലെ, നമ്മുടെ സംസ്ഥാനം ഭരിച്ച ഒരു മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡിസ്കോഴ്സിൽ താങ്കളെ കേന്ദ്ര കഥാപാത്രമാക്കി മാറ്റി. മാത്രമല്ല, താങ്കളെ ഒരു ജനശത്രു എന്ന രീതിയിൽ, ആന്റി പീപ്പിൾ എന്ന രീതിയിൽ താങ്കളെ വിശേഷിപ്പിക്കുകയും. രോഷമുണ്ടായില്ല? ഇല്ല. എന്ത് വികാരമായിരിക്കും താങ്കളെ അന്ന് പിടികൂടിയിട്ടുണ്ടാവുക? ഒന്ന്, ഞാൻ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്നു എന്നുള്ള ഒരു അംഗീകാരം ഒരു എല്ലാ ജനങ്ങളും കേരളത്തിലെ എല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത ഒരാൾ പറയുമ്പോൾ അത് ജനങ്ങളുടെ ഒരു ഒരു അംഗീകാരമായിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ ഒന്നൊരു പണിയും ചെയ്യാതെ അവിടെ ഫയർഫോഴ്സിൻ്റെ ഇരുന്നപ്പോഴത്തെ ഒരു ഫീഡ്ബാക്ക് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആ ഫീഡ്ബാക്ക് ഫയർഫോഴ്സിൽ ഞാനൊരു ജോലി ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഞാനൊരു സർക്കുലർ ഇറക്കി എന്നാണല്ലോ, എനിക്ക് സർക്കുലർ ഇറക്കാതെയും വെറുതെ അവിടെ കഴിഞ്ഞു കൂടാമായിരുന്നു. ഇല്ല, ഞാൻ സർക്കുലർ ഇറക്കി. അപ്പോൾ ആ സർക്കുലർ ഇറക്കിയതിനെ പറ്റിയുള്ളൊരു ഫീഡ്ബാക്ക്, ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്നു. പക്ഷെ താങ്കൾ വളരെ നിർനിമേഷമായി നോക്കിക്കണ്ടില്ല. താങ്കൾ മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി താങ്കൾ ഒരുപാട് കാലം ശ്രമിച്ചു. ഇതിനല്ലോ ഈ അല്ല, ഏതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇതെല്ലാം ഒരു ഒരു സംഭവത്തിന്റെ ഒരു വശം മാത്രമാണ്. താങ്കൾ രോഷാകുലനായി, താങ്കൾ കേസ് കൊടുക്കാൻ അനുമതിച്ചു, ഡി ജി പി അത് ചീഫ് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു, മുഖ്യമന്ത്രി തന്നെ ആര് കൊടുത്താലും എനിക്ക് വർഷമില്ലാന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അനുമതി നിഷേധിച്ചു, ക്യാബിനറ്റ് സമ്മതിച്ചില്ല, പെർസിസ്റ്റന്റ് ആയിട്ട് താങ്കൾ അതിന്റെ മുന്നിൽ പോയി. അപ്പൊ ഒരു എവിടെയൊരു ഡിറ്റർമിനേഷൻ താങ്കൾക്ക് ഉണ്ടായിരുന്നു? താങ്കൾ ഡിറ്റർമിനേഷൻ, പെർസിവിയറൻസ് എന്നൊക്കെ പറയുന്നത് രോഷമല്ലല്ലോ, ആങ്കർ അല്ല. പിന്നെ നമ്മളുടെ സംവിധാനത്തിലുള്ള നിയമങ്ങളെയും ചട്ടങ്ങളെയും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ആങ്കറിന്റെ ഭാഗമല്ലല്ലോ. ഒരുപാട് ഐ പി എസ് ഓഫീസേഴ്സ് ഉണ്ട്, ഐ എസ് ഓഫീസേഴ്സ് ഉണ്ട്, അവരൊന്നും തന്നെ താങ്കളെപ്പോലെ ഇങ്ങനെ കളം നിറഞ്ഞു നിൽക്കുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്ന ആ ഒരു കളത്തിൽ മാത്രം പരിമിതപ്പെട്ട് ചുരുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്ന് പറയുന്ന ആ കളത്തിൽ മാത്രമേ ഉള്ളൂ. ഐ പി എസ് അസോസിയേറ്റ് ചില ആൾക്കാർ താങ്കളെ വിളിച്ചൊരു പേരുണ്ട്, യൂദാസ്. താങ്കളൊരു ദൈവവിശ്വാസിയല്ലേ? നമ്മുടെ സ്പിരിച്വാലിറ്റിയെ ഹൊറിസോണ്ടൽ സ്പിരിച്വാലിറ്റിന്നും വെർട്ടിക്കൽ സ്പിരിച്വാലിറ്റിന്നും ഒക്കെ കാണുന്ന, അങ്ങനെ രണ്ടിലും ഞാൻ ആത്മീയതയുണ്ട് താങ്കൾക്ക്. നമ്മളീ കാണുന്ന പോലെ താങ്കൾ കൃത്യമായിട്ട് പള്ളിയിൽ പോകുക, അങ്ങനെയുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതൊക്കെ നിർവഹിക്കുന്ന ആളാണോ? പള്ളിയിൽ പോകും, അതുപോലെ തന്നെ അമ്പലത്തിലും പോകും. പക്ഷേ ഈ പള്ളിയിലും അമ്പലത്തിലും മാത്രമേ ദൈവമുള്ളൂ എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ ജോൺ ബ്രിട്ടാസിലും ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്. എന്നെ വീഴ്ചാണോ? താങ്കളൊരു ഒരു കൺവെൻഷണൽ ബിലീവർ അല്ല, കുറച്ചും കൂടി വിസ്തൃതമായിട്ട് ആത്മീയതയെ കാണുന്ന ഒരാളാണ്, അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. നമ്മളുടെ സംസ്കാരം അങ്ങനെയല്ലേ? നമ്മളുടെ ശ്രീശങ്കര ആചാര്യ നമ്മളുടെ തന്നെ ഒരു മലയാളിയാണല്ലോ, ഒറിജിനലി മലയാളിയാണല്ലോ. അദ്ദേഹം പറഞ്ഞത് അത് തന്നെയല്ലേ? ശ്രീനാരായണ ഗുരു അതിന് ശേഷം പറഞ്ഞത് അത് തന്നെയാണല്ലോ. അപ്പൊ ഈ എങ്കിൽ പോലും താങ്കൾ ആദ്യകാലങ്ങളിലൊക്കെ പള്ളിയിലൊക്കെ കൃത്യമായിട്ട് കുർബാനയ്ക്ക് പോവുകയും എല്ലാം ചെയ്യുന്ന ആളായിരിക്കും. ആണ്ട് കുർബാന, കുമ്പസാരം, കുമ്പസാരം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആണ്ടിൽ മാത്രമല്ല, എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്കുള്ളായിരുന്നു. നല്ല ശിക്ഷ അച്ഛൻ തരുമായിരുന്നു, പത്ത് തന്മ നിറഞ്ഞ മുറിയുമേ, രണ്ട് സ്വർഗസ്ഥനായ പിതാവേ, ഇതൊക്കെ തന്നിരുന്നു. എന്തായാലും അതൊക്കെ ചൊല്ലിട്ടുണ്ട്. യെസ്. യൂദാസ് എന്ന് പറയുന്നത് ചെറിയ ആളല്ല. ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ താങ്കളെ താങ്കളുടെ സഹപ്രവർത്തകർ അവരുടെ അസോസിയേഷൻ മീറ്റിങ്ങിൽ വിളിച്ച പേര് യൂദാസ് എന്നാണ്. ആരെ ഒറ്റിക്കൊടുത്തതിനാണ് അറിയില്ല. താങ്കളും സഹപ്രവർത്തകരും തമ്മിലുള്ള ഇടപാടിൽ ഞാൻ വന്ന് കയറുന്നില്ല. പക്ഷേ ചോദ്യം അവരോട് ചോദിച്ചോ താങ്കൾ? അല്ല, എനിക്കറിഞ്ഞുകൂടാ. അതാണ് ആരെ ഒറ്റ, ഇപ്പൊ യൂദാസിനെ യൂദാസ് എന്ന് പറയുന്ന ആ ഒരു ഒരു കൊണോട്ടേഷനിൽ അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ നമ്മള് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഒരാളെ ഒറ്റിക്കൊടുത്തതിനാണല്ലോ.
അപ്പൊ ഇത് ആരെ ഒറ്റിക്കൊടുത്തതിനാണ് എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റും. ഞാൻ എന്റെ ഉത്തരത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കളുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളിലെ ചില പ്രതിനായകന്മാരോ നായകന്മാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ, നമ്മളത് ചിത്രീകരിക്കാൻ നമ്മൾ തയ്യാറല്ല, വരട്ടെ. ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം നടപ്പാക്കലല്ല ഗവൺമെന്റിന്റെ നയം. ഗവൺമെന്റ് നയം ഉദ്യോഗസ്ഥന്മാരെ നടപ്പാക്കും. ഗവൺമെന്റ് നയം രൂപീകരിക്കുമ്പോൾ ജനൈവം മാനിച്ചിട്ടാണ് നയം ആവിഷ്കരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തന്ത്രമാനത്തിൽ കാണിക്കുന്നത് ഗവൺമെന്റ് അംഗീകരിച്ചു തുടങ്ങും. ഇത് താങ്കളുടെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞാണ്, മന്ത്രിയായിരുന്ന ശ്രീ ബാബു പറഞ്ഞിരുന്നു. അതായത് താങ്കൾ ഗവൺമെന്റിന്റെ നയത്തെ താങ്കൾ ഹൈജാക്ക് ചെയ്യുന്നു, ഗവൺമെന്റിന്റെ നയം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ ഉദ്യോഗസ്ഥൻ തന്റെ നയം സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഇവിടെ നിന്നില്ല, വരട്ടെ ഒന്നും കൂടി. ഉദ്യോഗസ്ഥന്മാർക്ക് എവിടെ വരെ അഭിപ്രായ പ്രകടനം നടത്താം, സർക്കാരിനെ എവിടെ വരെ വിമർശിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ കടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് സർക്കാർ ആലോചിക്കും. നിങ്ങൾ കാത്തിരുന്ന് കാണുക എവിടെ വരെ പോകാമെന്നുള്ളത്. താങ്കൾ ലക്ഷ്മണരേഖയിൽ ഒരുപാട് ചവിട്ടി ചവിട്ടി ഇടയ്ക്ക് ചില കാലം അപ്പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. ഈ രണ്ട് പ്രതികരണങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഒരു സർക്കാരിൻ്റെ ഉന്നതലപ്പത്തുള്ള വ്യക്തികൾക്ക് താങ്കളോടുണ്ടായിരുന്ന നീരസം രോഷം വളരെ പ്രകടമാണ്. ഇതിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളല്ല. ഒരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ചീഫ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ ജേക്കബ് തോമസ്, താങ്കൾക്ക് എത്ര കൊമ്പുണ്ടായിരുന്നു ആ സമയത്ത്? ബാക്കി മനുഷ്യർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എന്ന് കരുതി അത് നമ്മളെ അഫക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ നിങ്ങളെ ഒന്ന് പ്രകോപിപ്പിക്കട്ടെ, പറ്റില്ല അല്ലേ? ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയത് കരാട്ടയിലും യോഗയിലും അല്ലേ? എനിക്കൊരു ചെറിയ പേടിയില്ല. കരാട്ടയിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന അല്ല, ആദ്യമല്ല, കുറച്ച് സ്റ്റേജിൽ എൻ്റെ മാസ്റ്റർ, ഡൽഹിയിലുള്ള എൻ്റെ മാസ്റ്റർ എന്നെ പഠിപ്പിച്ച കാര്യം. അപ്പോൾ ആദ്യം ഈ മർമ്മങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റേജ് വന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചില ബോഡിയുടെ ചില ഭാഗങ്ങളിൽ ഒരു ചെറിയൊരു നോക്ക് മതി ആളുടെ ജീവം പോകാം. അപ്പം അതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അപ്പം മർമ്മങ്ങൾ എവിടെയാണെന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പുള്ളി അദ്ദേഹം കരാട്ടെ മാത്രമല്ല, വേറെ കുറേ അഭ്യാസങ്ങളൊക്കെ പുള്ളിക്ക് അറിയാവുന്നതായിരുന്നു. അപ്പം നല്ലൊരു മാസ്റ്ററായിരുന്നു. അപ്പം അത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിവൃത്തി ഉണ്ടെങ്കിൽ ആരെയും തുടരുത്, ഓടി രക്ഷപ്പെട്ടോണം. അതെ, ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എതിരിട്ട് നിന്ന് നമുക്ക് ഇതൊന്നും പ്രയോഗിക്കരുത്, പറ്റുമെങ്കിൽ ഓടി രക്ഷപ്പെടുക. ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയാകേണ്ടതില്ലെന്നുള്ളതുകൊണ്ടായിരിക്കാൻ വേണം അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ താങ്കൾക്ക് ഈ വിദ്യ പറഞ്ഞു തന്നില്ലെങ്കിൽ താങ്കൾക്ക് ഒരുപാട് പേരെ ആക്രമിക്കേണ്ടി വരുമെന്ന് ആ ഗുരു വേണമെങ്കിൽ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. താങ്കൾ ഓടി ഒളിച്ചില്ല, താങ്കൾ നിന്നടിക്കുക ചെയ്തു. ഇത്ര പേരിങ്ങനെ വന്നു കഴിഞ്ഞാലും എൻ്റെ അന്ന് ആ മാസ്റ്റർ, അതിനുശേഷം ഇപ്പൊ ഈ ശശികുമാർ മാസ്റ്റർ ഫിലോസഫിക്കലായിട്ടും ഒക്കെ എന്നെ നിരന്തരം പഠിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കരുത്ത് എൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ കരുത്ത് മനസ്സിൽ സൂക്ഷിക്കുകയാണ്. അത് കയ്യിലേക്ക് ഞാൻ ആ കരുത്ത് കൊണ്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, താങ്കളുടെ റിഫ്ലക്സ് വളരെ സ്ട്രോങ് ആണ്. എന്താ കാരണം വെച്ചാൽ, താങ്കൾ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ താങ്കൾ കൃത്യമായിട്ട് താങ്കളുടെ നിലപാടുകൾ വളരെ സട്ടിലായിട്ട് ഭംഗിയം തരെയാണ് അവതരിപ്പിക്കും. അതിൽ താങ്കൾ വളരെ സമർത്ഥനാണ്. എന്താ കാരണം വെച്ചാൽ, മെസ്സേജ് എങ്ങോട്ട് എവിടെ ആർക്ക് എങ്ങനെ പോകണമെന്നുള്ളത് താങ്കൾക്ക് നല്ല നിശ്ചയമുണ്ട്. വളരെ കൃത്യമായിട്ട് ബോധപൂർവം അത് ചെയ്യുന്നതാണോ അതോ ആകസ്മികമായിട്ട് വന്ന് ഭവിക്കുന്നതാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്ന ആ ഹൈ റേഞ്ചിലെ ആ ഒരു വളർന്നു വന്ന ആ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ ആ ഒരു സിഗ്നൽസ് ആയിരിക്കും, ആ ഒരു ചിട്ടപ്പെടുത്തലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ഈരാറ്റുപേട്ട ജീവിച്ച സമയത്ത് നല്ലൊരു സമയത്ത് താങ്കൾ ചെലവഴിച്ചത് കശുമാവിന്റെ മുകളിലായിരുന്നെന്ന് താങ്കളുടെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. താങ്കളോട് പണ്ട് കളിച്ചു നടന്നതാണ് കശുമാവേലും ആഞ്ഞിലിയേലും തെങ്ങേലും കവുങ്ങേലും ഒക്കെ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോകുമ്പോൾ കശുമാവ് കയറാൻ കഴിയില്ല, അവിടെ മുഴുവൻ റബ്ബറായി ആയിപ്പോയി ആയിപ്പോയി. ഒരു ചെറിയൊരു ഒരു നൊസ്റ്റാൾജി ഉണ്ടോ അത് സംബന്ധിച്ച്? ഈ കശുമാവില്ലാത്തത് മാത്രമല്ല, അവിടെ ഇപ്പൊ പുഴയിലൊട്ടും വെള്ളമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ പുഴ വറ്റുകയാണ്. താങ്കളിപ്പോ സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇപ്പൊ സ്ഥിരമായിട്ട് പോകുന്നില്ല. താങ്കൾ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം താങ്കൾക്ക് പാല കുറുകെ കിടന്ന് പോകണം, പക്ഷെ അതിന് പറ്റാത്തൊരവസ്ഥയാണെന്ന് പറയുന്നത്. ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരു വഴി മാത്രമല്ലല്ലോ. പാലയിൽ കൂടി തന്നെ ഈരാറ്റുപേട്ടയിലേക്ക് താങ്കൾക്ക് പോകണം നിർബന്ധമില്ല. അപ്പം ഒരു സ്ഥലത്തേക്ക് പോകാൻ പല വഴികളില്ലേ? വഴികളുണ്ട്. ഈരാറ്റുപേട്ടയ്ക്ക് പോകാൻ കാഞ്ഞിരപ്പള്ളി വഴി പോകാം, തൊടുപുഴയിൽ നിന്ന് പോകാം, പിന്നെ ഇതും അല്ലെങ്കിൽ നമുക്ക് വാഗമണ്ണ് വഴി കട്ടപ്പന അതിലേം വരാം. ഇഷ്ടം വഴികളുണ്ട്, താങ്കളെ തടയാൻ പറ്റില്ല. എനിക്കൊരു സ്ഥലത്ത് എത്തണമെന്ന് വിചാരിച്ചാല് നമുക്ക് എത്താനുള്ള പല മാർഗങ്ങളും ഉണ്ടാവില്ലേ?
പക്ഷെ അവർ കോളേജിൽ താങ്കളെ വിളിച്ചിട്ട് ആ പരിപാടി അവരങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു പാലാ കോളേജിൽ. താങ്കളിതൊക്കെ ബാധിക്കുന്നുണ്ടോ താങ്കളുടെ മനസ്സിനെ? ഒരു കോളേജ് ക്യാൻസൽ ചെയ്യുമ്പോൾ വേറെ 9 കോളേജ് അന്ന് തന്നെ വിളിച്ചു. എല്ലായിടത്തും പോകാൻ പറ്റാത്ത ആ ക്യാൻസലേഷൻ യഥാർത്ഥത്തിൽ ഒരു ബോണസായി മാറി താങ്കൾക്ക് അല്ലേ? ഒരുപക്ഷെ താങ്കളുടെ സന്ദേശം കുറച്ചും കൂടി സമർത്ഥമായിട്ട് പ്രചരിപ്പിക്കാൻ ഒരുപാട് വേദികൾ താങ്കൾക്ക് ലഭിച്ചു. നമ്മൾ ചില കല്ലുകൾ നമ്മളുടെ ഇങ്ങോട്ട് വരുമ്പം ആ കല്ല് നമ്മളിങ്ങനെ ഈ ജൂഡോയിൽ ഒരുപാട് മറ്റേയാളുടെ കരുത്ത് ഉപയോഗിച്ചാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ അതുപോലെ ആ കല്ലെടുത്തിട്ട് ഒരു തോർത്തിൽ കെട്ടിയിട്ട് നമുക്കിങ്ങനെ കറക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര വെപ്പണാണത്. താങ്കളിപ്പോൾ ഈ ബാബുവിനെ അടിക്കാൻ ഉപയോഗിച്ച ആ കല്ലാണോ താങ്കളുടെ റണ്ണിങ് ബാറ്റിൽ? ഞാനിപ്പം ശ്രീ ജേക്കബ് തോമസ് IPS എന്നുള്ള വ്യക്തിയെ ഒന്നും കൂടി ഒരു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു അനാട്ടമി എടുക്കുകയാണ്. വെറുതെ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം താല്പര്യം ഉണ്ടാകുകൊണ്ടാണല്ലോ. ഫേസ്ബുക്കിൽ താങ്കളുടെ ചില കുറിപ്പെടുത്തലുകൾ അന്ന് പലതും താങ്കൾ അന്നത്തെ താങ്കളുടെ മേലധികാരി എന്ന് വേണമെങ്കിൽ പറയാവുന്ന DGP സെൻകുമാറിനെതിരെയായിരുന്നു. അദ്ദേഹവും താങ്കൾക്കെതിരെ ചില അമ്പുകളൊക്കെ ഇങ്ങനെ വേദി വിട്ടിരുന്നു. അതിലൊക്കെ ചില പ്രയോഗങ്ങൾ, അതായത് ഈ ഈ സ്രാവുകളുടെ ഒപ്പമുള്ള എൻ്റെ നീന്തൽ, അതിൻ്റെ സാഹസികതയെക്കുറിച്ച്, ജോലിക്ക് വേണ്ടിയോ അതെയോ നീതിക്ക് വേണ്ടിയോ ജീവിക്കണം, ഇങ്ങനെയുള്ള പല പല പ്രയോഗങ്ങൾ, ഇതൊക്കെ രാത്രി കിടക്കുമ്പോഴാണോ ശ്രീ ജേക്കബ് തോമസ് ആലോചിക്കുന്നത്? ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് സാധാരണ അതിന് 3 B's ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അതായത് ബെഡ് ബസ് ബാത്റൂം 3 B's ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പം നമ്മൾ കിടക്കുന്ന കിടന്നിട്ട് ഉറക്കം വരുന്നതിന് മുമ്പുള്ള ഒരു സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കട്ടിലിരുന്ന് കിടന്നു കഴിഞ്ഞാൽ ബെഡിലുള്ള സമയം, അതൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് സമയങ്ങളാണ്. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് ബസ് എന്നുള്ളത് യാത്ര അല്ലെ ട്രാവൽ ടൈം എന്നുള്ളതാണ്. അപ്പം ബസ് അതുപോലെ നമ്മൾ ബാത്റൂമിൽ ഒരു ശല്യമില്ലാത്തൊരു സ്ഥലമാണ് ഈ ബാത്റൂം. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ നമ്മൾ ഭയങ്കര ക്രിയേറ്റീവാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക ആ ഒരു ടൈം. അപ്പം കുറേയധികം ആശയങ്ങൾ വരും, പക്ഷേ പല എല്ലാ ആശയങ്ങളും നമ്മൾ ചിലത് ഓർത്തിരിക്കത്ത് പോലും ഇല്ലല്ലോ. അപ്പോൾ അതിൽ ചില ആശയങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ? വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും താങ്കൾക്കെതിരെ പരസ്യമായി പറയുന്ന ഘട്ടത്തിൽ താങ്കൾക്ക് നല്ല ഉറക്കം ഉണ്ടായിരുന്നു? എൻ്റെ യോഗ മാസ്റ്ററോട് ചോദിച്ചാൽ മനസ്സിലാവും. എല്ലാ ദിവസവും ഞാൻ അന്ന് യോഗ ചെയ്യുമായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറോളം രാവിലെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. യോഗ നമ്മുടെ മനസ്സിനെ നന്നായിട്ട് ചിത്തപ്പെടുത്തും. യോഗയുടെ ലാസ്റ്റ് നമ്മുടെ പ്രെയർ തന്നെ ഓം ശാന്തി 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 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ശാന്തത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ശക്തി സ്രോതസ്സുകൾ എന്ന് പറയുന്നത് കരാട്ടയും യോഗയുമായിരുന്നു. ആണ് അല്ലേ? ആണ്. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുന്നതാണ്, വൈഫ് എന്ന് പറഞ്ഞു ഇതൊക്കെ വല്ലതും ഇറങ്ങി പറപ്പെടേണ്ട കാര്യമുണ്ട്? പല വട്ടം പറഞ്ഞിട്ടുണ്ടാവില്ലേ വൈഫ് എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളിയല്ലേ? ആ ആയിക്കോട്ടെ, എന്നാലും അവർക്കൊരു അഭിപ്രായം ഉണ്ടാവില്ലേ? അഭിപ്രായം അങ്ങനെ ഇപ്പോൾ ഈ എന്നെ മനസ്സിലാക്കിയ ശേഷം എൻ്റെ കൂടെ കൂടിയ ആളാണല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ മനസ്സിലാകുമല്ലോ. മറ്റാരേക്കാളും കൂടുതൽ നമ്മളെ നമ്മുടെ ഒരു നമ്മൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി എന്താണെന്ന് അറിയാം, ജോലിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയും, ഞാൻ ഇങ്ങനെ ആയിരിക്കുന്ന ഈ അവസ്ഥ അത് ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ബഹളങ്ങളും കോലാഹലവും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് യാതൊരു താങ്കളെപ്പോലെ തന്നെ ഒരു ചാഞ്ചാട്ടവും ഇല്ല അവർക്ക്? ഇല്ല. പക്ഷെ താങ്കൾ സാധാരണ ഈ കല്യാണത്തിന് മുമ്പൊക്കെ ഈ പറഞ്ഞ ഗാനമേള അങ്ങനെയുള്ള പരിപാടികളൊക്കെ പല കുടുംബങ്ങളുണ്ടാവും, പക്ഷെ താങ്കളുടെ കല്യാണത്തിന് മുമ്പ് നല്ലൊരു റെയ്ഡാണ് അവർക്ക് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ അവിടെയും ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ട് തന്നെ വന്നതാണ്. അവിടെ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, വരട്ടെ. നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ വളരെയേറെ ബഹുമാനം തോന്നിയിട്ട് വ്യക്തിയാണ് ഡോക്ടർ ജേക്കബ് തോമസ്. നേരിന്റെ വഴിയിലൂടെ എന്നും സഞ്ചരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്റെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ. അന്തിക്കാട് എനിക്ക് പരിചയമുള്ള ഒരാൾ, ഒരു അധ്യാപകനാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, പിണറായി വിജയൻ ഈ നിലയ്ക്ക് പോയാൽ 5 അല്ല 10 കൊല്ലം മുഖ്യമന്ത്രിയായി കയറണം പിടിക്കും. ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ ആക്കിയപ്പോൾ തന്നെ വെച്ച് ഓർപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി തെളിയിച്ചില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോ പത്രത്തിൽ പേര് വരുന്ന രാഷ്ട്രീയക്കാരനല്ല, ഒരു സാധാരണക്കാരന്റെ നിരീക്ഷണമാണ്. അവരുടെ ഒക്കെ മുഴുവൻ പിന്തുണയും താങ്കൾക്കുണ്ട്. എത്ര വേണമെങ്കിലും കക്കാം, തെളിവുണ്ടാകാതിരുന്നാൽ മതി എന്ന് വിശ്വസിച്ച കുറെ വമ്പന്മാരുടെ ശത്രുതയും ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം മാർഷൽ ആർട്സ് ഒക്കെ അറിയാവുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഭയം തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഭയം തോന്നിയിട്ടുണ്ടോ? താങ്കൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, താങ്കളുടെ വലിയൊരു അഭ്യുദയകാംക്ഷിയാണ് സത്യൻ അന്തിക്കാട്.
ഭയം ഉണ്ടാകാതിരിക്കുമോ ശ്രീ ജേക്കബ്? തീർച്ചയായിട്ടും ഭയം പല പ്രാവശ്യം ഉണ്ടാകും. ഞാൻ ഏറ്റവും അധികം പേടിക്കുന്ന പാമ്പിനെയാണ്, ഭയങ്കര പേടിയാണ്. പട്ടിയെ പേടിയൊന്നും ഇല്ല. ഇല്ല, പട്ടി ഒരു പേടിയില്ല. നമുക്ക് ഈ ഒന്നേ മതില്ല, കരാട്ടയിൽ നമ്മുടെ ഈ റിഫ്ലക്സ് ആക്ഷൻ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഒരു പട്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനെ ശരിപ്പെടുത്താം. ഒരു ഐ മീൻ ശരിപ്പെടുത്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ബാക്കിയുള്ളവരെ കൊല്ലുന്ന പോലെ അല്ല, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക. ഈ കരാട്ടെ എന്ന് പറയുന്നത് സെൽഫ് ഡിഫെൻസ് ആണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. പക്ഷെ പാമ്പിൻ്റെ അടുത്ത് അത് പറ്റില്ല, പാമ്പിൻ്റെ അടുത്ത് ഒരു രക്ഷയില്ല. അപ്പൊ ഈ പിന്നെ ശ്രീ ഉമ്മൻചാണ്ടി ബാബു ഒക്കെ ആയിട്ടുള്ള ഈ ഇതിനുശേഷവും താങ്കൾക്ക് പേടി പാമ്പിനെ മാത്രമേ ഉള്ളൂ? ഇത് നേരത്തെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് താങ്കൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. ചില പാമ്പുകൾ താങ്കളെ വീട്ടിലെത്തിയേനെ വേണമെങ്കിൽ. ഞാൻ ഇപ്പോഴല്ലേ തുറന്നു പറഞ്ഞുള്ളൂ. സമയം സമയമുണ്ട്. ചീഫ് മിനിസ്റ്ററുമായിട്ട് ടേക്ക് ഓൺ ചെയ്യുന്നു, ഞാൻ വെറുതെ ചോദിക്കാം. ഒരുപക്ഷെ പല സഹപ്രവർത്തകരും താങ്കളോട് പറഞ്ഞിട്ടുണ്ടാവും, വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത്, കുറച്ചും കൂടി ഒരു അവതാരണത വേണം, ലെറ്റ് അസ് സ്ലോ ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ താങ്കളുടെ സർവീസിലുള്ള സുഹൃത്തുക്കൾ തന്നെ? സുഹൃത്തുക്കളുണ്ട് സർവീസിൽ, പക്ഷേ ഞാൻ നാളെ ചെയ്യുന്നത് എന്താണ് എന്ന് ഞാൻ നോർമലി അധികം ആരോടും ഡിസ്കസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. താങ്കൾ ഒരാളോടും ഡിസ്കസ് ചെയ്യില്ല? ഉദാഹരണം പറഞ്ഞാൽ താങ്കളുടെ ഒഫീഷ്യൽ മാറ്റർ ആണെങ്കിൽ പോലും അതിൻ്റെ വരുംവരായികളെ കുറിച്ച് ഒരു വേറൊരു പെർസ്പെക്റ്റീവ്, വേറൊരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ താങ്കൾക്ക് വളരെ ഫെയ്ത്തും ട്രസ്റ്റും ഉള്ള ഒരു വ്യക്തിയോട് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷെ താങ്കൾ അങ്ങനെ സംസാരിക്കാറില്ല. എന്നെ നയിക്കുന്ന ചില എന്താ പറയുക, ചില രീതികൾ എന്ന് വേണേൽ പറയാം. ഒന്ന്, ഞാൻ എല്ലാ ദിവസവും രാവിലെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ കഴുതപ്പുറത്താണ് ഇരിക്കുന്നത്. കഴുതപ്പുറത്ത്, കഴുത എന്ന് പറയുന്നത് അറിയാലോ, നമ്മൾ സാധാരണഗതിയിൽ ഒരു ബുദ്ധിയില്ലാത്ത ഭാരം മാത്രം ചുമക്കുന്ന, എല്ലാവരും ഇങ്ങനെ അടി കൊടുക്കുകയും അല്ലെങ്കിൽ ഭാരം ചുമപ്പിക്കുകയും ആരും മൈൻഡ് ചെയ്യാത്ത ഗവനിക്കാത്ത ഒരു ഒരു ജീവി. ഇപ്പം ഞാൻ കഴുതയുടെ പുറത്താണ് എൻ്റെ സഞ്ചാരം, ഞാൻ കഴുതപ്പുറത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ വളരെ താഴെയാണ്, നമുക്ക് ഒരു ബുദ്ധിയുമില്ല വിവരവുമില്ല, താഴെ നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കിട്ടും. അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാത്തിനെയും നമുക്ക് അങ്ങനെ ഒരു വേറൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ കാണുക. പിന്നെ രണ്ടാമത്തെ എൻ്റെ കാര്യം, ഞാൻ ഈ 3 B's ഓഫ് ക്രിയേറ്റിവിറ്റി പറഞ്ഞല്ലോ, അതും ഞാൻ വളരെ നന്നായിട്ട് ആ ഒരു ടൈം റിഫ്ലക്റ്റ് ചെയ്യാനും അതുപോലെ അപ്പോൾ വരുന്ന ആശയങ്ങൾ അത് എങ്ങനെ നമ്മളുടെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക്, ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ പ്രയോഗത്തിൽ വരുത്താമെന്നുള്ളത് ഞാൻ ചിന്തിക്കും. അപ്പോൾ ഈ രാവിലെ ഞാൻ രാവിലെ കഴുതപ്പുറത്ത് കയറും, ഞാൻ കഴുതയുടെ കൂടെയാണ്. പിന്നെ എത്ര മണിക്കാണിക്കും ആ കയറ്റമൊക്കെ കാണുന്നത്? എണീറ്റ് കഴിഞ്ഞ് നമ്മുടെ യോഗ അങ്ങനത്തെ പരിപാടികൾ രാവിലത്തെ, അത് കഴിഞ്ഞ് പിന്നെ മുകളിൽ കയറും. ആ അത് അപ്പം അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും ഈ കഴുതയുടെ പുറത്ത് തന്നെയാണ് എന്നുള്ളൊരു ചിന്ത. ചില പല മനുഷ്യരും എന്നെ കഴുതപ്പുറത്ത് ഇറക്കാൻ നോക്കും, പക്ഷെ എന്നാലും ഞാൻ ഇറങ്ങില്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു, ഞാൻ താങ്കളെ കുറിച്ച് പലയിടത്ത് അന്വേഷിച്ചു നോക്കി, പക്ഷെ താങ്കള് ഒട്ട് പിടികൊടുക്കുന്ന കൂട്ടത്തിലല്ല. എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ സാധാരണ IPSലും AAS സിവിൽ സർവീസിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും, അവർ തമ്മിൽ വലിയൊരു സോഷ്യലായിട്ടുള്ള ചില ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. പക്ഷെ താങ്കൾ വളരെ സെലക്റ്റീവാണ്, ചൂസിയാണ്. വേണമെങ്കിൽ ഒരു ഏകാന്ത പതികൻ്റെ പട്ടികയിൽ വേണമെങ്കിൽ താങ്കളെ പെടുത്താം എന്നോട് താങ്കളെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആ പേരൊന്നും എന്നോട് ചോദിക്കരുത് പറഞ്ഞു. അങ്ങനെയാണോ താങ്കൾ? ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ വൈകുന്നേരം ഗ്രൗണ്ടിൽ ഫുട്ബോള് അങ്ങനത്തെ കാര്യങ്ങൾ കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു. പക്ഷേ സർവീസിൽ വന്നതിന് ശേഷം 99 ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം 6:30 ഡിന്നർ 6:30 ആണ് എൻ്റെ ടൈം. അപ്പോൾ ഈ 6:30 ഡിന്നർ നമ്മൾ കേരളത്തിൽ കഴിക്കുക എന്നുള്ളത് അന്ന് ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. ഇവിടെ എല്ലാവരും ഡിന്നർ കഴിക്കുന്നത് ഒരു വളരെ വൈകി, 8:00, ചിലരൊക്കെ 9:00, ചിലരൊക്കെ 10:00 അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം ഈ വൈകുന്നേരം ഈ സോഷ്യലൈസിങ് എന്ന് പറയുന്നതൊക്കെ ഓവർ ഡിന്നർ അല്ലെ ഡിന്നറിന്റെ കൂടെ അങ്ങനെ അല്ലെ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് പോകുന്ന എനിക്ക് പറ്റാതെ വന്നു, കാരണം എല്ലാ പാർട്ടികളും ഇത് കഴിഞ്ഞിട്ടാണല്ലേ, 6:30 കഴിഞ്ഞിട്ടാണ്. അപ്പൊ 6:30 എനിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങ് തീരുമാനമെടുത്തതിന് ശേഷം പിന്നെ പാർട്ടികൾക്ക് ഞാൻ നോർമലി പോകില്ല. പിന്നെ ആരുടെ വീട്ടിലും എനിക്ക് പോകാം, അവരുടെയും ഭക്ഷണം അല്ലെ ഈവനിങ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാലും ഈ നോർമലി ഞാൻ പോകില്ല, കാരണം എന്റെ ഭക്ഷണം 6:00 ആയെന്നുള്ളത്. ഭാര്യ വീട്ടിൽ പോകുമ്പോൾ താങ്കൾക്ക് 6:30 ഭക്ഷണം തരുമോ? അവിടെ കിട്ടും, തരും.
നിങ്ങളെ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവല്ലോ ശരിയൊക്കെ. അപ്പൊ സാധാരണ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, നമ്മളിപ്പോ ഉദ്യോഗസ്ഥന്മാരല്ല, അവരൊക്കെ ഒരു നെറ്റ്വർക്കിംഗ് എന്നുള്ള സാധനമുണ്ട് അല്ലേ? ഈ നെറ്റ്വർക്കിംഗ് ഒക്കെ സംഭവിക്കുന്നത് ഒരു കോക്ടെയിൽ പാർട്ടി, ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദേഴ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലാണ്. താങ്കളിലൊന്നും പങ്കെടുക്കാറില്ല? അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. ഏതെങ്കിലും ഒരു നെറ്റിൽ പെടണമെന്ന്. താങ്കളപ്പോൾ ഒറ്റയാണല്ലേ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്റെ യോഗയുടെ മാസ്റ്റർ സംസാരിച്ചില്ലേ, അതുപോലെ കരാട്ടയുടെ ആൾ സംസാരിച്ചില്ലേ. ഇപ്പോൾ ഞാനൊന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഇതുപോലെ എൻ്റെ കരാട്ടയിലും യോഗയിലുമുള്ള സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം എൻ്റെ നെറ്റ് എന്ന് പറയുന്നത് വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഐ പി എസിലല്ല താങ്കളുടെ നെറ്റ്? അതെ, നെറ്റ് വേറെയാണ്. നെറ്റ് വേറെയാണ്. താങ്കൾക്ക് സർവീസിൽ അല്ലെങ്കിൽ സിവിൽ സർവീസിൽ സുഹൃത്തുക്കളില്ല, അതാണ് താങ്കൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. അതിനർത്ഥം താങ്കൾക്ക് മറ്റു മേഖലയിൽ സുഹൃത്തുക്കൾ ഇല്ലാന്നല്ല. സിവിൽ സർവീസിലും സുഹൃത്തുക്കളുണ്ട്. അപൂർവം ഒരു മരുന്നിന് പോലും ഒരാളെ എടുക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. എക്സൽ കേരള എന്നുള്ള ഒരു ആശയം അദ്ദേഹം സാറിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ്. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ പല മീറ്റിങ്ങുകൾ കഴിഞ്ഞപ്പോഴത്തേനും കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചു. പക്ഷേ എക്സൽ കേരള എന്നുള്ള ഒരു വാർത്ത മാത്രം വന്ന് പിന്നെ അതിനെക്കുറിച്ച് ഫോളോ അപ്സ് ഒന്നും ഇല്ലാതെ, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കേട്ടറിഞ്ഞവർക്ക് വേണ്ടി കൂടുതലായിട്ട് ആ താങ്കളുടെ ആ ഒരു ഡ്രീം പ്രൊജക്റ്റിനെ കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. എക്സൽ കേരള എവിടെയൊക്കെ വായിച്ച് ആൾക്കാർ മറന്നു പോയോ എന്ന് എനിക്കൊരു സംശയം. എന്താ കാരണം വെച്ചാൽ താങ്കൾ ഒരിടയ്ക്ക് വളരെ സജീവമായിരുന്നു, ഒരു ആന്റി കറപ്ഷൻ മൂവ്മെന്റ്. വിട്ടോ എക്സൽ കേരള? അതെയോ അതൊരു ചിന്താഗതിയാണോ എന്താ? വാട്ട് ഈസ് ദാറ്റ് ആക്ച്വലി? എക്സൽ കേരള ഒരു പ്ലാറ്റ്ഫോമാണ്, കേരളത്തെ എക്സലന്റ് ആക്കുക. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ വളരെ സജീവമായിട്ട് ഇപ്പോൾ ഞാനും മാഡം ശ്രീബാലയും ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എക്സലൻ്റ് ആകാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഈ ചെറിയ കളത്തിൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്ന അതിലും കേരളത്തെ എക്സലൻ്റ് ആക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബാക്കിയുള്ളവർ ഓരോരുത്തരും, ശ്രീബാലയും ഇപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ ഐ മീൻ ഓറൽ ആയിട്ടുള്ള കഥകൾ അതിൻ്റെ കാസറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ എക്സലൻ്റ് ആക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പഴയ കാര്യങ്ങൾ അങ്ങനെ ഓറലായിട്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എക്സൽ കേരളയിലുള്ള എല്ലാവരും തന്നെ കേരളത്തെ എക്സലൻ്റ് ആക്കാൻ വേണ്ടി അവരുടെ കഴിവുകൾ, അവരുടെ ടാലൻസ്, അവരുടെ ക്രിയേറ്റിവിറ്റി വളരെ ഇന്നവേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലാണ് എക്സൽ കേരള എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയാണ്. അല്ലാതെ അതിന് വേറെ ഒരു പർപ്പസ് ഒന്നും താങ്കൾ കാണുന്നില്ല? ഇപ്പം ചിലർ പറഞ്ഞു ജേക്കബ് തോമസിൻ്റെ ഉദ്ദേശം വേണമെങ്കിൽ ഒരു കേജ്രിവാൾ മോഡലിലുള്ള പരിപാടി ആയിരിക്കാം, എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. താങ്കൾ വളരെ അടുത്ത സുഹൃത്തിനോട് പറഞ്ഞാണ് ഈ വിദ്വാൻ, ഇപ്പോഴല്ല പറഞ്ഞത്, മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ഇദ്ദേഹം നോക്കിക്കോളൂ വി ആർ എസ് എടുക്കും, വി ആർ എസ് എടുത്ത് ഇങ്ങനെ ഒരു സാധനം തട്ടിക്കൂട്ടാനുള്ള പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ. അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ അന്തപ്പുരങ്ങളിലുണ്ടായിരുന്നു. താങ്കൾ ശ്രദ്ധിച്ചിരുന്നത്? ഞാൻ ചില ഈ അന്തപ്പുരങ്ങളിൽ ഉള്ള സംസാരങ്ങൾ ഗവനിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. രണ്ട്, ഞാൻ ഗവൺമെന്റിന് അതുപോലെ ജനങ്ങൾക്കും ഐ മീൻ പൊതുസമൂഹം അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ചെറിയ മനുഷ്യനാണ്. വലിയൊരു അംബീഷൻസ് ഒന്നും താങ്കൾ ഹാർബർ ചെയ്തില്ല? ഇല്ല, ഞാൻ പറഞ്ഞില്ല കഴുതപ്പുറത്താണ് എല്ലാ ദിവസവും രാവിലെ. ആ വാഹനം ഒന്ന് മാറ്റാനുള്ള വല്ല മാർഗമുണ്ടോ? അല്ല, ആ വാഹനത്തിന് കുറേയധികം പ്രത്യേകതകളുണ്ട്. നല്ല വാഹനമാണത്. ഒന്ന്, ആ വാഹനം ഈ കഴുതയായതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് അധികം ആളുകളും വരത്തില്ല. വലിയ വലിയ ആൾക്കാരാണല്ലോ മിക്കവരും അല്ലേ, വലിയ ബുദ്ധിമാന്മാരും വലിയ കൗശലക്കാരും വലിയ തന്ത്രശാലികളും. അങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മുടെ ഈ ചെറിയ ഇതിൻ്റെ അടുത്തേക്ക് വരില്ല. താങ്കളുടെ അതിബുദ്ധി കാരണമാണ് താങ്കൾ ആ വാഹനം തിരഞ്ഞെടുത്തത്. താങ്കളുടെ ദൗത്യങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവമാണ് ബാർ കോഴ. എനിക്കൊന്നും താങ്കളെ വിജിലൻസ് നിന്ന് മാറ്റുന്നു, താങ്കൾ ഫയറിൽ പോകുന്നു, എവിടെയൊക്കെയാ പോയെന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ല. കാരണം താങ്കളുടെ പ്രൊഫഷണലായിട്ടുള്ള പ്രയാണങ്ങളുടെ ഘട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എണ്ണിയാ തീർക്കാൻ പറ്റാതെ. താങ്കൾ പോലീസുകാരൻ നിലയിൽ വളരെ അപൂർവം ഘട്ടങ്ങളിൽ മാത്രമേ സേവനം നടത്തിയിട്ടുള്ളൂ. താങ്കളുടെ സേവനങ്ങൾ മുഴുവൻ മറ്റു രീതികളിലായിരുന്നു. മരുന്നടിക്കാൻ പോകുക, ചെടി നടാൻ പോവുക, അങ്ങനെയുള്ള പരിപാടികൾ, അല്ലെങ്കിൽ അരിച്ചാക്ക് കുത്തി നിറയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളിലായിരുന്നു താങ്കളുടെ പ്രൊഫഷൻ നിറഞ്ഞു നിന്നിരുന്നത്.
പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സ്കാംസ് താങ്കളുടെ കൈകളിലേക്ക് വന്നു, അല്ലെങ്കിൽ താങ്കൾക്ക് അത് സ്പർശിക്കാൻ പറ്റും. ഒന്ന് ബാർകോഡ്. പക്ഷെ ചിലർ പറഞ്ഞു താങ്കൾ അത് തൊട്ടിട്ട് പോലുമില്ല, വെറുതെ വീരവാദം അടിക്കുന്നതാണ്. ചോദ്യമാണ്, ബാറും കോഴയും കൂടിയ ബാർ കോഴയിൽ ഞാൻ തൊട്ടിട്ടില്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. രണ്ടിലും ഞാൻ തൊട്ടിട്ടില്ല. രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നപ്പോൾ താങ്കൾ തൊട്ടു അല്ലേ ഉദ്ദേശിച്ചത്? താങ്കൾ രണ്ടും വേറെ ഞാൻ നിന്നാ തൊട്ടിട്ടില്ല? രണ്ടും കൂടി ചേർന്നപ്പോഴും ഞാൻ തൊട്ടിട്ടില്ല. തൊട്ടിട്ടില്ല. താങ്കൾ അത് കൈകാര്യം ചെയ്തോ? ആ കേസിൽ താങ്കളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നോ? ചില കാര്യങ്ങളെ നമുക്ക് തൊട്ട് മാത്രമല്ലല്ലോ കൈകാര്യം ചെയ്യുന്നത്, അല്ലാതെ അകലിൽ നിന്ന് നമുക്ക് കൈകാര്യം ചെയ്യാമല്ലോ. ഞാൻ വേണമെങ്കിൽ അതിന് കുറച്ചുകൂടെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ഒരു ബൈറ്റ് വരട്ടെ. കേസ് അട്ടിമറിക്കാനായിട്ട് വിൻസനം പോൾ സാറിനെ പോലെ ഒരാൾ അതിനകത്ത് നിന്നു എന്ന് പറയുന്ന നിലപാടെടുത്തു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഒരു കരിയറിനെ പോലും നമുക്ക് വളരെയേറെ സംശയം തോന്നിയ ഒരു അവസ്ഥയാണ്. ഒന്നുകിൽ അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ അദ്ദേഹം അത് എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ ധരിപ്പിച്ചത് അങ്ങനെയാണ്. താങ്കളുടെ മേലുദ്യോഗസ്ഥനായിരുന്നു, താങ്കൾക്ക് താങ്കളുടെ മേലുദ്യോഗസ്ഥനടുത്ത് നിന്ന് പരിപൂർണമായിട്ടുള്ള പിൻബലവും പിന്തുണയും കിട്ടിയിരുന്നു? തീർച്ചയായിട്ടും കിട്ടിയിരുന്നു. താങ്കൾക്ക് പരാതി ഉണ്ടായിരുന്നില്ല? താങ്കൾ ഒരിക്കലും ഇല്ല. ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു, ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ള ആരോപണം താങ്കൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ? ആരോപണം ഉണ്ടായിട്ടുണ്ട്, അത് കറക്റ്റാണ്. യെസ്. ആ വഴിക്കുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഇപ്പോഴ് അതിനെപ്പറ്റി കോടതി ഒരു നിർദ്ദേശം തന്നത് പ്രകാരമുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരാതിയുടെ ഈ ആരോപണം ഉണ്ടായിട്ടുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അന്വേഷണം കഴിയുമ്പോഴല്ലേ അതിനെപ്പറ്റി വസ്തുതകൾ പുറത്തു വരും. അതേക്കുറിച്ച് താങ്കൾക്ക് എനിക്കറിയാം, താങ്കൾ ഇന്നത്തെ ഒരു പൊസിഷൻ വെച്ചിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ ചില സമയത്ത് ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു ഹിന്റെങ്കിലും വേണം കൊടുത്തു പോകുന്നതിന് തരാറില്ല എന്ന് വളരെ പ്രൂഡൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് പറയാറുണ്ട്. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾക്ക് ഒരുപാട് സമ്മർദ്ദം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. താങ്കൾ പറഞ്ഞ വാക്ക് പ്രഷർ, ഒരു പ്രഷർ ഉണ്ടായിരുന്നു, സമ്മർദ്ദത്തിന് വിധേയനായി പ്രവർത്തിക്കേണ്ടി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പ്രഷർ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല താങ്കൾ. പ്രഷർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഐ മീൻ ഈ ടൈമിന്, നമ്മുടെ ടൈമിൻ്റെ പ്രഷർ, പിന്നെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിഫറിങ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ചില വ്യൂസ്, ചില പെർസ്പെക്റ്റീവ്സ് പറയുമ്പോൾ അതിലേതാണ് ശരി എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയെന്ന് വന്നേക്കാം. പിന്നെ ഈ ഫസ്റ്റ് പ്രഥമ ദൃഷ്ടിയ അല്ലെങ്കിൽ പ്രൈമ ഫേസിയെ കാണുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മളൊന്ന് ചിലപ്പോൾ അത് ശരിയാണെന്ന് കരുതും. അത് കഴിഞ്ഞ് സെക്കൻഡ് ലുക്ക്, അതായത് പ്രൈമ ഐ മീൻ പ്രഥമ ദൃഷ്ടി അല്ലാത്ത രണ്ടാമത്തെ ലുക്ക്, റീ ലുക്കിൽ നമുക്ക് അങ്ങനെ എല്ലാം തോന്നും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സമ്മർദ്ദമാണ്. ആ അത്രേ ഉള്ളൂ, അതൊക്കെ നാച്ചുറൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഒരു കാര്യങ്ങളേ ഉള്ളൂ. ഇടപെടലുകളുടെ സമ്മർദ്ദമാകണം. ഇപ്പൊ നമ്മളൊരു നാൽക്കവലയിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഏതാ വഴി എന്നറിയത്തില്ല, പെട്ടെന്ന് ഒരു മൊമെന്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 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 ടെൻഷൻ. പിന്നെ ചില ആൾക്കാർ വേണമെങ്കിൽ അങ്ങോട്ട് പിടിച്ചു വലിക്കും, ചില ആൾക്കാർ അങ്ങോട്ട് പിടിച്ചു വലിക്കും, അങ്ങനെ പല കോണുകളിലേക്കും താങ്കളെ പിടിച്ചു വലിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദമാകാം വേണേലും. അങ്ങനെ ആരും വലിച്ചിട്ടില്ല, വലിച്ചിട്ടില്ല, ഇല്ല ഇല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഈ വഴിയാണ് നല്ലതെന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാം. വേണമെങ്കിൽ താങ്കളുടെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ പറഞ്ഞ ഒരു കാര്യം, ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിരുന്നു എന്നൊരാൾ പറഞ്ഞു. ഒരു എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് പറഞ്ഞു, ചെറിയ റാങ്കൊന്നും അല്ല. അപ്പോൾ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ഒരു ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നെങ്കിൽ അതിനേക്കാൾ വളരെ ഉയർന്ന അവസ്ഥയിലുള്ള താങ്കൾക്ക് എന്തായിരിക്കും ചിലപ്പം ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടാവും? അതിപ്പോ ബാത്റൂമിൽ വന്ന് ചിന്തിച്ചോ ബെഡിലിരുന്ന് ചിന്തിച്ചോ ബസ്സിൽ ചിന്തിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും ചില ചിന്തകൾ അങ്ങനെ മനസ്സിലൂടെ കടന്നില്ല. ഒരിക്കലും അങ്ങനത്തെ ചിന്തകളൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു സമ്മർദ്ദവും എന്താ പറയാ നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ഒരു നാൽക്കവല എത്തുമ്പോ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ചിന്ത കുഴപ്പമോ, ഞാൻ പറഞ്ഞില്ല മൊമെന്ററിയിൽ ഓ ഒരു അഞ്ച് വഴിയുണ്ടല്ലേ എന്ന് തോന്നുമ്പോൾ മൊമെന്ററി ആയിട്ട് നമുക്കൊരു ഒരു ഇതുണ്ടാകും, അത്രേ ഉള്ളൂ. പക്ഷെ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് വഴിയാണെന്നുള്ളത് വളരെ ക്ലിയർ ആവും.